സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ പീഡനക്കേസ് പരിഗണിക്കുന്നത് 2021 June 9 മാറ്റി. DNA പരിശോധനാ ഫലം വൈകുമെന്ന കാരണത്താലാണ് 2 വർഷത്തേക്ക് കേസ് പരിഗണിക്കുന്നത് കോടതി നീട്ടിവെച്ചത്. DNA പരിശോധനാ ഫലം ലഭിക്കാൻ കാലതാമസമുണ്ടാകുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി. DNA പരിശോധനയ്ക്ക് കൊടുത്ത ലാബിൽ മുൻപുള്ള പല കേസുകളുടെയും പരിശോധന നടക്കുന്നതിനാൽ ബിനോയ് കോടിയേരിയുടെ പരിശോധനാ ഫലം ലഭിക്കാൻ കാലതാമസമുണ്ടാകുമെന്ന് ലാബ് അറിയിച്ചെന്നാണ് പോലീസ് കോടതിയിൽ വിശദീകരിച്ചത്. നേരത്തെ DNA പരിശോധന നടത്താൻ ബിനോയ് കോടിയേരി വിസമ്മതിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് രക്തസാമ്പിൾ കൊടുക്കാൻ ബിനോയ് തയ്യാറായത്. കേസിൽ DNA പരിശോധനാ ഫലം വൈകുന്നെന്ന് ചൂണ്ടിക്കാണിച്ച ബോംബെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ലാബിൽ നേരത്തെയുള്ള നിരവധി കേസുകളുടെ പരിശോധന നടക്കേണ്ടതിനാൽ DNA ഫലം വൈകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നു. July 29 ബിനോയ് DNA പരിശോധനയ്ക്ക് വിധേയനായത്. 2 ആഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറണമെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. പീഡനക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ബിനോയ് വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നും ആ ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും 33-കാരിയായ യുവതിയുടെ പരാതിയിലുണ്ട്. മുംബൈ ഓഷിവാര പോലീസാണ് June 13 FIR രജിസ്റ്റർ ചെയ്തത്. 2009 മുതൽ 2018 ബിനോയ് പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ദുബായിൽ ഡാൻസ് ബാറിൽ യുവതി ജോലി ചെയ്യുമ്പോൾ ബിനോയ് അവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു. അവിടെ വെച്ചാണ് പരാതിക്കാരി ബിനോയെ പരിചയപ്പെടുന്നതെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ജോലി ഉപേക്ഷിച്ചാൽ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. 2009 നവംബറിൽ ഗർഭിണിയായി. തുടർന്ന് മുംബൈയിലേക്ക് തിരിച്ചുപോയി. 2010 ഫെബ്രുവരിയിൽ അന്തേരി വെസ്റ്റിൽ ഫ്ളാറ്റ് വാടകക്കെടുത്ത് തന്നെ അവിടേക്ക് മാറ്റി. അതിനിടെ ബിനോയ് പതിവായി ദുബായിൽ നിന്നും വന്നുപോയിരുന്നു. എല്ലാ മാസവും പണവും അയച്ചു തന്നു. 2015 ബിസിനസ് മോശമാണെന്നും ഇനി പണം നൽകുക പ്രയാസമാണെന്നും അറിയിച്ചു. വിളിച്ചാൽ ഒഴിഞ്ഞുമാറാൻ തുടങ്ങി. 2018 ബിനോയ് വിവാഹിതനാണെന്നും 2 കുട്ടികളുണ്ടെന്നും അറിയുന്നത്. ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യം കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. പിന്നീട് ഭീഷണി തുടങ്ങിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. നേരത്തെ DNA പരിശോധന നടത്താൻ ബിനോയ് വിസമ്മതിച്ചിരുന്നു. പിന്നീട് കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ബിനോയ് രക്തസാമ്പിൾ നൽകിയത്. ഇതിനിടെയാണ് തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി മുംബൈ കോടതിയെ സമീപിച്ചത്. ഇന്ന് കേസ് പരിഗണിക്കുമെന്നായിരുന്നു അവസാനം കോടതി പിരിയുമ്പോൾ അറിയിച്ചിരുന്നത്. 2019 June 18 ബിനോയ്ക്കെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെ പല വിമർശനങ്ങളും കോടിയേരിക്കും CPMനും നേരിടേണ്ടി വന്നു. എന്നാൽ പീഡന പരാതിയിൽ പാർട്ടി ഇടപെടേണ്ടതില്ലെന്ന് MA ബേബി അടക്കമുള്ള നേതാക്കളും പറഞ്ഞിരുന്നു. പാർട്ടി അംഗങ്ങളുടെ ബന്ധുക്കൾ പ്രശ്നത്തിൽപ്പെട്ടാൽ സ്വയം പരിഹാരം കാണണം. ബിനോയ് പാർട്ടി അംഗമല്ലാത്തതിനാൽ ഇക്കാര്യം പാർട്ടി പരിശോധിക്കേണ്ടതില്ല എന്നായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. യുവതിയുടെ പരാതിയിൽ ബിനോയ് കോടിയേരിക്കെതിരെ നിരവധി തെളിവുകളും അന്ന് ലഭിച്ചിരുന്നു. യുവതിയുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ സ്ഥാനത്തുള്ളത് ബിനോയുടെ പേരായിരുന്നു. അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ബിനോയ് ഭീഷണിപ്പെടുത്തിയെന്ന പരാമർശമുള്ള യുവതിയുടെ കത്തിന്റെ പകർപ്പും അന്ന് ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.